വാർത്തകൾ തുടരുന്നു. വിഷുദിനത്തിൽ കൊപ്രക്കളത്തെ ബാറിന് മുന്നിൽ പ്രതിഷേധ സമരം. ഹെറിറ്റേജ് സംബന്ധിച്ച തെളിവെടുപ്പിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഉദ്യോഗസ്ഥർ എത്തുന്നുവെന്നറിഞ്ഞാണ് ബാറിന് മുന്നിൽ സമരക്കാർ തടിച്ചുകൂടിയത്. ഉച്ചയോടെ വെൽഫെയർ പാർട്ടി പ്രവർത്തകരും തുടർന്ന് കൂരിക്കുഴി എൽ ആർ കെ ക്ലബ്ബ് അംഗങ്ങളും മുസ്ലിം ലീഗ് പ്രവർത്തകരും എത്തി. മദ്യവിരുദ്ധ സമരപന്തലിൽ സ്ത്രീകളടക്കം നിരവധി പേർ ഒത്തുകൂടിയതോടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മധുരകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സ്ത്രീകൾ സമരപന്തലിലും മറ്റുള്ളവർ ബാർ ഗേറ്റിന് മുന്നിലും മുദ്രാവാക്യം മുഴക്കി. 2 മണിയോടെ എത്തിയ ഉദ്യോഗസ്ഥർ 5:30 വരെ ബാറിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയതോടെ ഉദ്യോഗസ്ഥരെ വളഞ്ഞ സമരക്കാർ തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമരക്കാരുടെ ആവശ്യം അംഗീകരിച്ച ഉദ്യോഗസ്ഥർ സമരപന്തലിനടുത്ത് സമര നേതാക്കളുമായി സംസാരിച്ചു. സമര നേതാക്കളായ പി എം ഉസ്മാൻ, മുഹമ്മദ് കുഞ്ഞി, ജമാൽ മുഹമ്മദ്, മുസ്ലിം ലീഗ് നേതാവ് പി കെ മുഹമ്മദ്, കെ കെ സുലൈമാൻ തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ബാർ കെട്ടിടത്തിന് ചരിത്ര പ്രാധാന്യവും പഴക്കവും ഉണ്ടെന്ന് വരുത്തി ഹെറിറ്റേജ് പദവി നേടിയെടുക്കുകയും അതിന്റെ മറവിൽ മദ്യവിൽപ്പന നടത്തുകയാണെന്നും നേതാക്കൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി. നേരത്തെ ബാറുമായി കേസ് നിലവിലുള്ള കുരിക്കുഴി മഹല്ല പ്രതിനിധികളോടും ഉദ്യോഗസ്ഥർ സംസാരിച്ചു. ബാറിന് മുന്നിൽ നടന്ന സമരത്തിന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷിഹാബ് കാളമുറി, വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി കെ കെ അഫ്സൽ, എൽ ആർ കെ ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ടൂറിസം മന്ത്രാലയം റീജിയണൽ ഡയറക്ടർ ഡോക്ടർ നൂർ, ടൂർ ഓപ്പറേഷൻ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ ശാസ്ത്രി, കൊച്ചിൻ അയോട്ടോ അംഗം മേരി ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പിനെത്തിയത്. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ സി പി എം ഓഫീസിന് നേരെ ആക്രമണം. സി പി എം കുന്നംകുളം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ചൊവ്വാഴ്ച രാത്രിയിൽ ആക്രമണമുണ്ടായത്. ഓഫീസിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത നിലയിലാണ്. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിന് പിറകിൽ ബി ജെ പി ആണെന്ന് സി പി എം മേത്തല ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ മേഖലയിൽ സി പി എം ബി ജെ പി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. 1 മാസം മുമ്പ് ഇതേ ഓഫീസിന് നേരെ ആക്രമണം നടത്തുകയുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്ര കവർച്ച കേസിലെ പ്രതി സിനോജിന് മാനസിക പ്രശ്നമുള്ളതായി റിപ്പോർട്ട്. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി ചൂണ്ടിക്കാണിച്ച് ഇരിഞ്ഞാലക്കുട സബ് ജയിൽ സൂപ്രണ്ട് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകി. ആവശ്യമെങ്കിൽ പ്രതിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനുള്ള അനുമതിയും ജയിൽ അധികൃതർ നേടിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ പിടിയിലായ സിനോജിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പ്രതി കോടതിയെ ബോധിപ്പിച്ചിരുന്നു. നാട്ടിക ഫർക്ക ജേർണലിസ്റ്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം തൃപ്പയാർ പ്രസ് ക്ലബ്ബിൽ നടന്നു. വൈസ് പ്രസിഡന്റ് സി കെ ദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി എസ് മുനീബ്, എം എസ് സജീഷ്, വി എച്ച് വലപ്പാട്, ടി വി സദാശിവൻ, വി ജി ഹരികുമാർ, ബിജു അഗസ്റ്റിൻ, ഷെജിൻ പുന്നപ്പുള്ളി, ഷമീർ തളിക്കുളം, നൌഫൽ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സി കെ ദാസിനെയും വൈസ് പ്രസിഡന്റായി ടി വി സദാശിവനെയും ജനറൽ സെക്രട്ടറിയായി ടി എസ് മുനീബിനെയും സെക്രട്ടറിയായി എം എസ് സജീഷിനെയും ട്രഷററായി എൻ ആർ രഞ്ജിത്തിനെയും തെരഞ്ഞെടുത്തു. പെസഹ ദുഃഖവെള്ളി ഉയർപ്പ് തിരുനാൾ ആചരണത്തിന്റെ തിരുക്കർമ്മങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. 20-നാണ് ഈസ്റ്റർ. ശിഷ്യരും ഒന്നിച്ചുള്ള യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. ദേവാലയങ്ങളിൽ രാവിലെ കാൽകഴുകൽ ശുശ്രൂഷയും പ്രദക്ഷിണവും വൈകിട്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടക്കും. യേശുവിന്റെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിച്ചുള്ള ദുഃഖവെള്ളി ആചരണം 18-നാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക ആരാധനയും വൈകിട്ട് കുരിശിന്റെ വഴി നഗരി കാണിക്കൽ പ്രദർശനവും നടക്കും. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ഉയർപ്പ് തിരുനാൾ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ ദേവാലയങ്ങളിൽ പ്രത്യേക ദിവ്യബലികളും ഉണ്ടാകും. എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. മേത്തല വയലമ്പം ചള്ളിയിൽ ഗോവിന്ദന്റെ മകൻ തമ്പി എന്ന് വിളിക്കുന്ന സന്തോഷ് കുമാറാണ് മരിച്ചത്. രാവിലെ 6:30 വരാപ്പുഴ പാലത്തിന് സമീപമായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ബസ് ഡ്രൈവർ പോണത്ത് ഡിഗേഷന് പരിക്കേറ്റു. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തീരദേശത്തെ സ്കൂളുകൾക്ക് മികച്ച വിജയം. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിന് 100 മേനി. എടുത്തിരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. വിഷുദിനത്തിൽ കൊപ്രക്കളത്തെ ബാറിന് മുന്നിൽ പ്രതിഷേധ സമരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.